ഇന്നൊരു കാരറ്റ് ഹൽവ ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും കല്യാണീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഈ ടൈപ്പിലുള്ള കാരറ്റാണ് കാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ എടുത്തത്. കാരറ്റ് നന്നായി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കണം. കാരറ്റ് ഇതുപോലെ ചീവി എടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ടിട്ട് അര ഗ്ലാസ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് വേവിച്ചാൽ മതി. അടുത്തതായി തേങ്ങാപ്പാൽ തയ്യാറാക്കണം. ചെറിയ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പാൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് 1/2 പാൽ എടുത്തു വച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ വെള്ളത്തിൽ 2/2 പാലും തയ്യാറാക്കി വച്ചിട്ടുണ്ട്. കാരറ്റ് വേവിച്ചതാണിത്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ മാറ്റിവെക്കാനാണ് അരിച്ചെടുക്കുന്നത്. അടുത്തതായി ഈ കാരറ്റ് ജ്യൂസിൽ 2/2 പാൽ തേങ്ങയുടെ 2/2 പാൽ ചേർത്ത് കൊടുക്കണം. കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. പച്ചരി പൊടിച്ചത് 150 ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. മുന്നൂറ് ഗ്രാം പഞ്ചസാര ചേർത്ത് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ചേർത്ത് ഇളക്കി നന്നായി യോജിപ്പിക്കാം. ബാക്കിയുള്ള തേങ്ങാപ്പാലും ചേർക്കുന്നുണ്ട്. 2/2 പാലാണ്. ഇതിലോട്ടിനി 1/2 ഗ്ലാസ് സാദാ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വച്ചിട്ടുള്ളത്. ചെറുതായി ഇളക്കി കൊടുക്കാം. കൂട്ടി പരുവത്തിൽ വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂറായി കാണും. ഇനി 1/2 പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് ഏലക്കായ അല്പം പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യാണ് ചേർക്കേണ്ടത്. ഞാൻ ബട്ടറാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. കുറുകി വന്നിട്ടുണ്ട്. ഹൽവ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഹൽവ ഈ പരുവത്തിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനിയും ഒരു അല്പനേരവും കൂടി കുറുക്കിയെടുക്കാം. അല്പം ജ്യൂസി ടൈപ്പിലാണ് ഞാൻ എടുക്കുന്നത്. ജ്യൂസി ടൈപ്പിൽ തിന്നാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇനി ഇതിലോട്ട് കടലപ്പരിപ്പ് വേവിച്ചത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നേരത്തെ 1 നുള്ള് ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഉപ്പ് ചേർത്തത്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം ജ്യൂസി ടൈപ്പ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഹൽവ ഏകദേശം എന്ത് വരുന്നുണ്ട്. നെയ്യൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ പരുവത്തിൽ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഒരു പാത്രത്തിലോട്ട് മാറ്റിവെക്കാൻ ഞാനൊരു പാത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഹൽവ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി അമർത്തി നല്ല ഷേപ്പിലാക്കി കൊടുക്കാം. ഈ ഹൽവയെ ഒരു 15 മിനിറ്റ് നേരം അധികം വേവിച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹൽവ ലഭിക്കും. ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് തയ്യാറാക്കിയിട്ടുള്ളത്.
ഉരുളിയിലാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഇത്രയും സമയം വേണ്ട. ഞാനിപ്പോൾ ഒരു 35-40 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഓട്ടുരുളിയിലാവുമ്പോൾ ഇത്രയൊന്നും സമയം വേണ്ട. ഹൽവ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ഹൽവയാണ്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. മധുരമൊക്കെ നല്ല ആവശ്യത്തിനുള്ള മധുരമുണ്ട്. ഏലക്കായയുടെ സ്മെല്ലൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അടിപൊളി ഹൽവ.